ഹലോ ഗായസ് അസാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചിക്കൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കാൻ പോണേ നല്ലൊരു എന്താ പറയുക ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ലാത്ത ആരുണ്ടാവില്ലല്ലോ അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആട്ടോ ചിക്കൻ ബിരിയാണി അപ്പം നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട് അതിൽക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഗരം മസാല ഇട്ടു ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ഒരു ഒന്നര സ്പൂണ് ചിക്കൻ മസാല പിന്നെ ചപ്പ് പുതിന അരിഞ്ഞത് കുറച്ച് ഒരു ഒന്നര ഒന്നര സ്പൂണ് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കളർ പൊടി ഇട്ട് കൊടുത്തു പിന്നെ കോൺഫ്ലവർ ആട്ടോ കോൺഫ്ലവർ ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് മസാല നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഞാൻ ഒരു നുള്ളു ഒരു നുള്ള വെച്ചാൽ ഒരു ഇല്ലി കറിവേപ്പിലും കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് മസാല തേച്ചിട്ട് വെക്കാം എന്നിട്ട് നമുക്ക് ചോറുണ്ടാക്കാം ആദ്യം ഇതുപോലെ ഒരു പാത്രം വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ട വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട് എന്നിട്ട് നമുക്ക് വലിയ ഉള്ളി തന്നെ ഇട്ട് കൊടുക്കാം ഇത് മൂപ്പിച്ചിട്ട് മൂപ്പിച്ച് ഞാൻ മാറ്റി വയ്ക്കാം കേട്ടോ ലാസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാനാണ് ഞാൻ ഇതുപോലെ കളറ് ബ്രൗൺ കളറായപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക ഞാനങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഞാൻ ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് ഇത് ബീമാർക്ക് ഓയിൽ ആട്ടോ അവിടെ കിട്ടണേന് അപ്പോൾ ബീമാർക്ക് ഓയിൽ ഒഴിച്ചിട്ട് അതിൽക്ക് പട്ട ഗ്രാമ്പു ജീരകം ഏലക്ക അതൊക്കെ കൂടെ ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളർ കളറാക്കിയതിന് ശേഷം ഞാൻ അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുള്ള അതിന് ഞാൻ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ള കേട്ടോ അതൊഴിച്ചു കൊടുത്തു പിന്നെ ഒരു അര മുറി നാരങ്ങ ബീഞ്ഞ് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കഴുകി വെച്ച അരി അതിൽ കിട്ടു കൊടുക്കാം ഞാൻ അങ്ങനെ ഫുൾ അരിയായി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണ്ടിട്ട് എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം അടുത്തത് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം ഞാൻ ചട്ടിയടുപ്പ് തേച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടി എന്നിട്ട് മസാല തേച്ച് വെച്ചാൽ മസാല ഒക്കെ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് ഇട്ട് എന്നിട്ട് നമുക്ക് ചിക്കനൊക്കെ പൊരിച്ചെടുക്കാം അങ്ങനെ ഏകദേശം ഞാൻ ചോറൊക്കെ നോക്കിയപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ട് നമ്മുടെ ചോറൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മുകളിൽ ചപ്പ് പൊതിനെ ചെറുതാക്കി അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ജസ്റ്റ് അല്ല സോറി ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഇങ്ങനെ തീ ഓഫാക്കിയിട്ടുണ്ട് ചോറിൻ്റെ തീ ഓഫാക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ചിക്കൻ ആദ്യം പൊരിച്ചെടുക്കാം ചിക്കൻ പൊരിച്ചിട്ട് ഞാൻ ഏകദേശം ഇതാ ഫുള്ളായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് ആ എണ്ണയിലിട്ടെണ്ണം നമുക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ ഞാൻ ആ എണ്ണയിൽ തന്നെ മസാല ഉണ്ട് ഇതാ ഇതിൻ്റെ വെളിച്ചെണ്ണൻ്റെ അവസ്ഥ ആണ് വേൻ ഇവിടെ തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് ഐസ് ഐസുമല്ലോ തണുത്തിരിക്കും ഞാൻ ചട്ടി ചട്ടിയരപ്പത്ത് വെച്ചിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ച് ഓയിലെന്നെ ഒഴിച്ചെടുത്തിട്ട് അതിക്ക് വലിയ ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വലിയ ഉള്ളി അരിഞ്ഞത് അതും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ചിക്കൻ പൊരിച്ച് ചിക്കനിലും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് അതുകൊണ്ട് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ രണ്ട് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണ്ട കേട്ടോ നമുക്ക് ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നല്ലോണം ഒന്ന് വയൻ്റെ ശേഷം നമുക്ക് തക്കാളി അരിഞ്ഞ് തക്കാളി അരച്ചിരിക്കാം കേട്ടോ മുടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് മുടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ചിലപ്പോൾ മക്കൾ ഈ കഷ്ണം കിട്ടുമ്പോഴൊക്കെ എടുത്ത് വച്ചിട്ട് ഞാൻ തക്കാളി അരച്ചിട്ടാണ് ചേർക്കുന്നത് അത് ചേർത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം നമുക്ക് തൈര് തൈരൊഴിച്ച് കൊടുക്കാം ഞാൻ തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണ്ടേ അതിൻ്റെ പച്ച തൈരിൻ്റെയും പച്ചമണയും പോയ ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ഒന്നര സ്പൂണ് ഗരം മസാല ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂണ് ചിക്കൻ മസാല ഒരു സ്പൂണ് ബിരിയാണി മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ മണമൊക്കെ പോയതിന് ശേഷം നമുക്ക് ചപ്പ് പുതിന അരിജിൻ്റെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് പൊരിച്ച് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനങ്ങനെ പൊരിച്ച് വെച്ച് ചിക്കൻ ഇട്ടിട്ട് മസാല നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും പിടിക്കാൻ വേണ്ടിയിട്ട് മസാല നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾക്ക് ഇതൊക്കെ ചെയ്യാൻ പക്ഷെ പെട്ടെന്ന് അടി പിടിക്കും അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണേ അങ്ങനെ ഇത് നമ്മൾ മസാല ഒക്കെ ചിക്കനിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറ് ഇല്ലേ നെയ്ച്ചോറ് അയക്കി നമ്മൾ നമ്മൾ ചിക്കൻ മസാലയും ചിക്കൻ മസാല ഒക്കെ അയക്കിട്ട് കൊടുക്കാം ഞാൻ അങ്ങനെ ഇത് മൊത്തത്തിൽ അയക്കിട്ട് കൊടുക്കേണ്ട ഇതുപോലെ നല്ലവണ്ണം ഫുള്ളായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ മസാലയും ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം എങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചപ്പ് പൊതിന അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഞാൻ നമ്മൾ ഫസ്റ്റ് കോരി വെച്ച വലിയ ഉള്ളിയും ഞാൻ ഇടാൻ മറന്നോട്ടോ അതാ പെട്ടെന്ന് അടക്കാൻ പോയേ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരും വലിയ ഉള്ളിയും അതൊക്കെ കൂടെ റൗണ്ടിൽ മൊത്തത്തിൽ ഒന്ന് വിതറിക്കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം അങ്ങനെ എൻ്റെ ബിരിയാണി റെഡി